ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദി ടോപ്പിക് ലിങ്ക് സ്റ്റേറ്റ് റൌട്ടിംഗ് ലിങ്ക് സ്റ്റേറ്റ് റൌട്ടിംഗ് ഇസ് എ ടെക്നീക് ഇൻ വിച്ച് ഈച്ച് റൗട്ടർ ഷെയർസ് ദി നോളേജ് ഓഫ് ഇറ്റ്സ് നൈബർഹുഡ് വിത്ത് എവറി അതർ റൗട്ടർ ഇൻ ദി ഇൻ്റർ നെറ്റ്വർക്ക് നമ്മൾ ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടറ് കണ്ടു പാത്ത് വെക്ടർ റൗട്ടറൊക്കെ കണ്ടിരുന്നു അപ്പോൾ പാത്ത് വെക്ടർ റൗട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റർ ഓട്ടോണോമസ് ഇൻ്റർ ഡൊമൈൻ ഓട്ടോണോമസ് സിസ്റ്റത്തിലായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ്ങും ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിങ്ങും ഇൻറ്റർ ഡൊമൈൻ റൗട്ടിങ്ങിലായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത കമ്പയർ ടു ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടർ വെച്ച് നോക്കുമ്പം ഡിസ്റ്റൻസ് വെക്ടർ ഔട്ടർ ആയിരുന്നെങ്കിൽ എന്താണ് ആദ്യമേ നൈബർ നോട്ട്സുമായിട്ട് നൈബർ ഹുഡ് ഹുഡുമായിട്ട് അതായത് നൈബർ നോട്ട്സുമായിട്ട് അവരുടെ റൗട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്ത് അതിൽ നിന്നും ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് അപ്ഡേഷനിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ അപ്പോൾ തൊട്ടടുത്ത നോഡ് അപ്പോൾ എ എന്ന് പറയുന്ന നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്ന നോട്ട്സാണ് നൈബർ നോഡ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ നോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൂടെ കളക്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ റൗട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഈ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ്ങിൻ്റെ പ്രത്യേകത നൈബർ നോട്ട്സുകൾക്ക് മാത്രമല്ല ആ ഗ്രാഫിലുള്ള ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനിലുള്ള എല്ലാ റൗട്ടേഴ്സുമായിട്ട് ഈ റൗട്ടിംഗ് ടേബിൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഫൈനൽ ആയിട്ടുള്ള ഒരു റൗട്ടിംഗ് ടേബിൾ അപ്ഡേഷൻ വരിക ഓക്കെ അപ്പോൾ ഇത് ത്രീ കീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതം മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ് ഉണ്ട് ഒന്നാമത്തതാണ് നോളേജ് അബൌട്ട് ദി നൈബർഹുഡ് ഇൻസ്റ്റഡ് ഓഫ് സെൻറ്റിംഗ് റൗട്ടിംഗ് ടേബിൾ റൗട്ടേഴ്സ് ഇൻഫർമേഷൻ എബൌട്ട് ഇറ്റ്സ് നൈബർഹുഡ് ഓളി റൌട്ടർ ബ്രോഡ്കാസ്റ്റ് ഇറ്റ് ഈസ് ഐഡന്റിറ്റീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദി ഡയറക്ട്ലി അറ്റാച്ച് ലിങ്ക് ടു അതർ റൌട്ടേഴ്സ് അപ്പം ഈ ഇവിടെ ഈ കേസിൽ നൈബർഹുഡ് നോട്ട്സിന്റെ മാത്രം ഇൻഫർമേഷൻസ് അല്ല റൌട്ടിംഗ് ടേബിൾ അല്ല കളക്ട് ചെയ്യുക ആ നോട്ട്സുമായിട്ട് ഇപ്പം തൊട്ടടുത്ത നൈബർ നോഡ് ദെൻ ആ നോട്ടുമായി കളക്ട് ചെയ്തിട്ടുള്ള അടുത്ത നോട്ട് അങ്ങനെ എല്ലാ റൗട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് റൗട്ടിംഗ് ടേബിൾ അപ്ഡേഷൻസ് നടക്കുക അടുത്തതാണ് ഫ്ലഡിംഗ്

റിസീവ് എ കോപ്പീസ് ഓഫ് ദി സെയിം ഇൻഫർമേഷൻസ് അപ്പം ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത് ദെൻ ഇൻഫർമേഷൻ ഷെയറിംഗ് റൗട്ടേഴ്സ് എൻ ദി ഇൻഫർമേഷൻ ടു എവറി അതർ റൗട്ടേഴ്സ് ഓൺലി വെൻ ദി ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദി ഇൻഫർമേഷൻസ് അപ്പോൾ ഈ ഒരു റൗട്ടറ് ഈ റൗട്ടിംഗ് ടേബിളിൽ ഇൻഫർമേഷൻസ് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു റൗട്ടറുമായി മൂന്നോ നാലോ റൗട്ടേഴ്സുണ്ട് ഈ റൗട്ടേഴ്സുമായിട്ടുള്ള കളക്റ്റ് ചെയ്ത് എല്ലാ റൗട്ടറിൽ നിന്നുള്ള റൗട്ടിംഗ് ടേബിൾ കിട്ടി ഫൈനൽ ഒരു റൌട്ടിംഗ് ടേബിൾ നമ്മൾ സെറ്റ് വെച്ചിരിക്കുകയാണ് ആയിട്ട് ഏതെങ്കിലും ഒരു 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 എന്തെങ്കിലും എറർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേഷൻ തന്നെ ഈ റൗട്ടിംഗ് ിൽ വരികയും അത് എല്ലാ റൗട്ടേഴ്സിനും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണോ ചെയ്യുന്നത് ആ ആ ആ സമയത്ത് തന്നെ എല്ലാ എല്ലാ ഒരു ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നു അല്ലാതെ വിത്തിൻ എന്ന് വെച്ചാൽ അപ്ഡേഷൻസ് ഈ റൗട്ടിംഗ് റൗട്ടിംഗ് ടേബിളിൽ ടേബിളിൽ പകരം ഓൾറെഡി സെറ്റ് ചെയ്ത നെറ്റ്വർക്സിലെ ഏതെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെയർ ചെയ്താൽ ആ ഒരു ചേഞ്ചസ് റൗട്ടിംഗ് ടേബിളിൽ വരികയും അത് എല്ലാ റൗട്ടേഴ്സിനും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു ദ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടേർ ഹാസ് ടു ഫേസസ് രണ്ട് ഫേസസ് ആണ് ഉള്ളത് ഒന്നാമത്തേത് റിലേബിൾ ഫ്ലഡിങ് അതിൻ്റെ രണ്ട് കേസസ് ആണുള്ളത് ഇനിഷ്യൽ സ്റ്റേറ്റുമുണ്ട് ഫൈനൽ സ്റ്റേറ്റുമുണ്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈച്ച് നോഡ് നോ ദി കോസ്റ്റ് ഓഫ് ഇറ്റ്സ് നൈബേഴ്സ് ഇപ്പോൾ ഓരോ നോഡിനും അതിൻ്റെ നൈബർ നോട്ട്സിൻ്റെ കോസ്റ്റുകൾ അറിയാൻ പറ്റും അതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈച്ച് നോഡ് നോസ് ദി ഗ്രാഫ് ഓരോ നോഡ്സിനും എന്താണ് ഫൈനൽ സ്റ്റേറ്റിൽ അതിൻ്റെ ഗ്രാഫിനെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നു ദെൻ റൂട്ട് കാൽക്കുലേഷൻസ് ഇനി എങ്ങനെയാണ് ഈ റൂട്ട് കാൽക്കുലേഷൻ നടത്തുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഡിജിസ്ട്രാസ് അൽഗോരിതം എന്ന് പറയുന്നത് ദി ലിങ്ക് സ്റ്റേറ്റ് റൌട്ടിംഗ് അൽഗോരിതം ഈസ് ഓൾസോ നോൺ ആസ് ഡിജിസ്ട്രാസ് അൽഗോരിതം വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻ ദി ഷോർട്ടസ്റ്റ് ഫാത്ത് ഫ്രം നോട്ട് ടു എവറി അതർ നോട്ട് ഇൻ ദിൻ ഇൻ നെറ്റ്വർക്ക് അതായത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽകോരതത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിജിസ്ട്രാസ് അൽഗോരിതം എന്ന് പറയുന്നുണ്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് ഫാത്ത് ഫ്രം വൺ നോട്ട് ടു എവി അതർ നോട്ട്സ് ഇൻ ദി നെറ്റ്വർക്ക് ഡിജിസ്ട്രാസ് അൽഗോരിതം ഈസ് എൻ ഐട്രേറ്റീവ് ഹാസ് ദി പ്രോപ്പർട്ടി ദാറ്റ് ആഫ്റ്റർ ദി കേത്ത് ഐട്രേഷൻ ഓഫ് ദി അഗോരതം ദി ലീസ്റ്റ് കോസ്റ്റ് പാത്തർ വെൽ നോൺ ഫോർ കെ ഡെസ്റ്റിനേഷൻ നോട്ട്സ് അപ്പിജിസ്ട്രാസ് അൽഗോർദം എന്ന് പറയുന്നത് ഒരു ഹൈട്രേറ്റീവ് ലൂപ്പാണ് റിപ്പീറ്റായിട്ട് നടക്കുന്ന ഒരു ലൂപ്പാണ് ഈ ലൂപ്പിംഗ് പ്രോസസ്സ് വഴി ഒരു കേത്ത് ഹൈട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ് ഏറ്റവും മിനിമസ്റ്റ് കോസ്റ്റിലുള്ള ഒരു പാത്ത് ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനുള്ള ഒരു മിനിമ മിനിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിലുള്ള ഒരു പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും ലെറ്റ്സ് ഡിസ്ക്രൈബ് സം നോട്ടേഷൻസ് ഇതിൻ്റെ അകത്ത് കുറച്ച് നോട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യമേ യൂസ് ചെയ്യുന്നതാണ് സി ഓഫ് ഐ ജെ നമുക്കറിയാം കോസ്റ്റ് ഫ്രം സി എന്ന് വെച്ചാൽ കോസ്റ്റ് കോസ്റ്റ് ഫ്രം നോഡ് ഐ ടു നോട്ട് ജെ നോഡ ഐയിൽ നിന്നും നോട്ട് ജെയിലേക്കുള്ള കോസ്റ്റ് ഇഫ് ഐ ആൻഡ് ജെ ആർ നോട്ട് ഡയറക്ട് ലിങ്ക്ഡ് ദെൻ സി ഓഫ് ഐ ജെ ഈക്വൽ ടു ഇൻഫിനിറ്റി സപ്പോസ് സിയും ഐയും ജെ യും ഡയറക്റ്റ് ലിങ്ക്ഡ് അല്ല ഇല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്തായിട്ടാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ കാണിക്കുക ഇൻഫിനിറ്റീവ് ആയിട്ടാണ് നമുക്കിവിടെ ഒരു ഫിഗർ ഉണ്ട് ഇപ്പം എ ആണ് നമ്മൾ റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ ടു ബിയുടെ കോസ്റ്റ് എത്രയാണ് ടൂ എ ടൂ ഡിയുടെ കോസ്റ്റ് വൺ എ ടു സിയുടെ കോസ്റ്റ് ഫൈവ് പക്ഷേ എ ടു സി യുടെ കോസ്റ്റ് എന്തായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇൻഫിനിറ്റീവ് ആയിട്ടായിരിക്കും റപ്രസെൻ്റ് ചെയ്യുക വൈ എയും സിയും തമ്മിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ല അതുപോലെ എ ടു ദെൻ എ കോമ കോസ്റ്റ് ഇടേയും കാണിക്കുക ഇൻഫിനിറ്റീവ് അവ തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതാണ് സി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് നോഡ് ഐ ഫ്രം നോഡ് ജെ എന്നാണ് അല്ലേ അപ്പം ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത നോഡ്സുകളുടെ കോസ്റ്റ് ഇൻഫിനിറ്റീവ് ആയിട്ടായിരിക്കും കാണിക്കുക ഡി ഓഫ് ബി എന്ന് വെച്ചാൽ ഇറ്റ് ഡിഫൈൻ ദി കോസ്റ്റ് ഓഫ് പാത്ത് ഫ്രം സോഴ്സ് കോഡ് ടു ഡെസ്റ്റിനേഷൻ വി ദാറ്റ് ഹാസ് ദി ലീസ്റ്റ് കോസ്റ്റ് കറൻ്റ്ലി അപ്പം ഡി ഓഫ് ബി എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ദി പാത്ത് ഫ്രം സോഴ്സ് സോഴ്സ് കോഡ് ടു ഡെസ്റ്റിനേഷൻ കോഡ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ കോഡിൽ നിന്ന് കോഡിൽ ിലേക്കുള്ള ലീസ്റ്റ് ആയിട്ടുള്ള കോഴ്സ്റ്റിനെയാണ് നമ്മൾ ഡി ഒഫ് വി എന്ന് കാണിക്കുക അടുത്തത് പി ഓഫ് വി ഇറ്റ് ഡിഫൈൻ ദി പ്രീവിയേഴ്സ് നോട്ട് നായബർ ഓഫ് വി അലോങ് വിത്ത് ദി കറണ്ട് ലീസ് ടു കോസ്റ്റ് പാർത്ത് ഫ്രം എ സോഴ്സ് ടു വി പി ഓഫ് വി ഡി എന്ന് വെച്ചാൽ ഏറ്റവും കോസ്റ്റ് ലീസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വരുന്ന കോസ്റ്റാണ് ഡി ഓഫ് വി എന്ന് പറയുക പി ഒഫ് വി എന്ന് വെച്ചാൽ അതിൻ്റെ കറണ്ട് ഇപ്പോഴതിനുള്ള കോസ്റ്റാണ് പി ഒഫ് വി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക ഇറ്റ് ഇസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് അവൈലബിൾ ഇൻ ദി നെറ്റ്വർക്ക് അപ്പോൾ ഇവിടെ ഒരു അൽഗോരിതം കാണിക്കുന്നുണ്ട് ഈ അൽഗോരിതം വെച്ചാണ് നമ്മളൊരു ഫിഗർ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫിഗറിൽ എത്ര നോഡ്സുകളാണുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നോഡുകളാണുള്ളത് ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പാണ് കറണ്ട്ലി നോൺ ലീസ്റ്റ് കോസ്റ്റ് ഫാത്ത് ഫ്രം എ ടു ഇറ്റ്സ് ഡയറക്റ്റ് അറ്റാച്ച്ഡ് നൈബേഴ്സ് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഒരു അൽഗോരത്തിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പിൽ നമ്മൾ എണ് വാല്യൂ അസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ ഈ ഒരു ഗ്രാഫിൽ റൂട്ടായിട്ട് നമ്മൾ എടുക്കുക പോകുന്നത് അതാണ് എൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫിഗർ എക്സാമ്പിളില്ലാത്ത നമ്മൾ എൻ്റെ വാല്യൂ എ ആണ് അതായത് എ ആണ് ഈ ഒരു ഗ്രാഫിൽ റൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഇൻഷുറലൈസേഷൻ സ്റ്റെപ്പിൽ നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചു നമ്മുടെ റൂട്ട് ഏതാണ് എ ആണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി ചെയ്യേണ്ടത് ദി കറണ്ട്ലി നോൺ ലീസ്റ്റ് ഗോത്ത് ഫാസ്റ്റ് ഫ്രം എ ടു ഇറ്റ്സ് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് നൈബേഴ്സ് ഇനി ഈ എ യുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്ഡ് വന്നിട്ടുള്ള നോട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഫികർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എയുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ളത് ബി ലേക്കുണ്ട് അതുപോലെ തന്നെ ഡി ലേക്കുണ്ട് അതുപോലെ തന്നെ സിയിലേക്കുമുണ്ട് അപ്പോൾ ഈ ബി സി ഡി ഈ മൂന്ന് നോഡ്സുകളുടെ ലീസ്റ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എ ടു ബി എയിൽ നിന്നും ബി ലേക്കുള്ള കോസ്റ്റ് എത്രയാണ് രണ്ട് വേറൊരു വഴിയും ബി ലേക്ക് പോകാം നോക്കാം എ ബി ഡി ഡയറക്റ്റ് കണക്ഷനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം വേറൊരു നോഡിൽ ചെന്നിട്ട് മൂവ് ചെയ്യുന്ന പോലെയുള്ള കാൽക്കുലേഷൻ എടുക്കരുത് ഇവിടെ ഡയറക്റ്റ് കണക്ഷന് എ യിൽ നിന്നും ബിയിലേക്ക് ഡയറക്റ്റ് ഉണ്ട് അവരുടെ കോസ്റ്റ് എത്രയാണ് രണ്ട് അതുപോലെ എ യിൽ നിന്നും സിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അതിൻ്റെ കോസ്റ്റ് ഫൈവ് ആണ് എ യിൽ നിന്നും ഡിയിലേക്ക് ഒരു ഡയറക്റ്റ് ഉണ്ട് അതിൻ്റെ കോസ്റ്റ് ആണ് ഇനി ചെയ്യേണ്ടത് ഇത് കോസ്റ്റ് ഫ്രം എ ടു ബി ഈ സെറ്റ് ടു ടു അല്ലേ എ യിൽ നിന്നും ബിയിലേക്കുള്ള കോസ്റ്റ് എത്രയാണ് രണ്ടാണ് ഫ്രം എ ടു ഡി എ യിൽ നിന്നും ഡിയിലേക്കുള്ള കോസ്റ്റ് എത്രയാണ് ആണ് ദെൻ എ ടു സി എത്രയാണ് ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിക്കുക ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് സ്റ്റെപ്പ് വൺ ോഡ് നമ്മുടെ റൂട്ട് നോഡ് ഏതാണ് എ എന്നിൻ്റെ താഴെ എ എന്ന് എഴുതുക ഇനി നമുക്ക് ഏതൊക്കെ നോഡുമായിട്ടാണ് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് ഡി ഉണ്ട് ഡി ഡിസ് ബി ഉണ്ട് ഡി ഉണ്ട് സി ഉണ്ട് അപ്പം ഡിസ്റ്റൻസ് അപ്പം നമ്മൾ പറഞ്ഞു ഫൈനലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് കണക്ഷനിൻ്റെ കോസ്റ്റ് വേറൊരു പാത്തിൽ കൂടി പോയി ആ നോഡിലെത്തിച്ചേരുന്ന പോലെ കാണരുത് ഇപ്പോൾ ഈ പേർ നോക്കുകയാണെങ്കിൽ ബി കെ ബിയിലേക്ക് എത്തിച്ചേരാൻ എക്ക് വേണമെങ്കിൽ ഡി വഴി പോവാം െ പക്ഷേ അങ്ങനെയല്ല ഡയറക്റ്റ് കണക്ഷനുള്ള നോഡാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഇനി അതിൽ നിന്നും ഇതിൻ്റെ ഡി ടു ബി കണ്ടുപിടിക്കുക ഡി ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ഡിഫൈൻ ഇത് കോസ്റ്റ് ഓഫ് ദി പാത്ത് ഫ്രം ഫ്രോം ടു കോസ്റ്റിനേഷൻ വി ദാറ്റ് ഹാസ് ദി ലീസ്റ്റ് കോസ്റ്റ് കരണ്ടി അപ്പം കോസ്റ്റ് ഓഫ് ദി സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അപ്പോൾ ഇവിടെ നോക്കുക ഡി ഓഫ് ബി എന്ന് വെച്ചാൽ എ യിൽ നിന്നും ബിയിലേക്കുള്ള ലീസ്റ്റ് കോസ്റ്റ് ഏതാണ് ടു അപ്പം ഡി ഒഫ് ബിയുടെ താഴെ ഏത് എഴുതണം ടു എഴുതുക ടു എ എ എൽ നിന്നും ബിയിലേക്കുള്ള ലീസ്റ്റ് കോസ്റ്റ് ടു കോമ എന്ന് എഴുതുക ഇനി പ്രീവിയസ് പി ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ പ്രീവിയസ് കോസ്റ്റ് മുമ്പ് ഇതിനു മുമ്പ് ഏതെങ്കിലും കോസ്റ്റ് അതിനുണ്ടായിരുന്നോ ഇല്ല അപ്പോൾ അവിടെ ഒന്നും റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി അടുത്ത് ഡിയിലേക്ക് പോകാം സോറി സിയിലേക്ക് പോകാം ഡി റ്റു സി നോക്കുക ഡി റ്റു സി എന്ന് വെച്ചാൽ എന്താണ് എ യിൽ നിന്നും സിയിലേക്കുള്ള കോസ്റ്റ് ലിസ്റ്റ് കോസ്റ്റ് എത്രയാണ് ഫൈവ് സോ ഹിയർ എന്താണെന്ന് കാണിക്കുക ഡി റ്റു സി ഫൈവ് കോമ എ എന്ന് കാണിക്കുക പ്രീവിയസ് പ്രീവിയസ് ഏതെങ്കിലും വാല്യൂസ് എ ടു സി കണക്ഷനിലുണ്ടായിരുന്നോ ഇല്ല ഫൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ അവിടെയും ഒന്നും എഴുതേണ്ട കാര്യമില്ല ഇനി അടുത്ത നോഡ് ഏതാണ് ഡി അപ്പം ഡി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഓർക്കുക കോസ്റ്റ് കോസ്റ്റ് ആണ് ഡി ഓഫ് ഡി എന്ന് പറയുന്നത് എത്ര വരും വൺ വരും ഏത് എയിൽ നിന്നും അതുമ്പം മനസ്സിലാക്കുക എയിൽ നിന്നും ഡിയിലേക്കുള്ള കോസ്റ്റ് വണ്ണ് അതുപോലെ എ യിൽ നിന്നും സിയിലേക്കുള്ള കോസ്റ്റ് ഫൈവ് എ യിൽ നിന്നും ബിയിലേക്കുള്ള കോസ്റ്റ് ടു അതുകൊണ്ടാണ് ടു കോമ എ എന്ന് കാണിച്ചിരിക്കുന്നത് ഫൈവ് കോമ എ വൺ കോമ എ എന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഡി ടു ഡി ഓഫ് ഡി എന്ന് പറയുന്നത് വൺ വരും ദെൻ പി ഓഫ് ഡി പ്രീവിയസ് നോട്ടിൻ്റെ പാത്തേതാണ് പ്രീവിയസ് നോട്ട്സ് എന്തേലും ഉണ്ടോ ഇല്ല അല്ലേ അപ്പം എ എന്നും കാണിച്ചിരിക്കുന്നു ഇനി അടുത്തത് ഡി ഓഫ് ഇ ഇയിലേക്ക് നോക്കുക ഡയറക്റ്റ് കണക്ഷൻ കണക്ഷനുണ്ടോ ഡി ഓഫ് ഇ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല സോ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് കാണിക്കുക അതുപോലെ തന്നെ ഡി ഓഫ് എഫ് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ ഇല്ല ആയിട്ട് കാണിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഡി ഡി പി ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഡിഫൈൻ ദി പ്രീവിയസ് നോഡ് എലോങ് വിത്ത് ദി കറണ്ട് ലീസ്റ്റ് കോസ്റ്റ് ഫ്രം സോസ് ടു ബി അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഡി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ടു കിട്ടും പി ഓഫ് ബിയുടെ ആണ് എ ഏതാണ് കറണ്ട് നോഡെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റൂട്ട് നോഡിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ടൂ കോമ എന്ന് കൊടുത്തു ഡി ഓഫ് സി ഡിസ്റ്റൻസ് കോസ്റ്റ് എത്രയാണ് ഫൈവ് ദെൻ പി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീവിയസ് നോഡാണ് ഏത് നോഡിൽ നിന്നാണ് പോയേക്കുന്നത് എയിൽ നിന്ന് അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ഡി വൺ ആണ് പി ഓഫ് ഡി പ്രീവിയസ് ഓഫ് ഡി ഡി ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എ സോ വൺ കോമ എ എന്നും കാണിച്ചിരിക്കുന്നു ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും റൂട്ട് എന്ന് പറയുന്ന നോഡ് എ ആണ് എ എക്ക് ബിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുണ്ട് സി ഇ യുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ഡിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എ ടു ബിയുടെ ഡിസ്റ്റൻസ് ടു ആണ് എ ടു സിയുടെ ഡിസ്റ്റൻസ് ഫൈവ് ആണ് എ ടു ഡിയുടെ ഡിസ്റ്റൻസ് വൺ ആണ് എക്ക് ഇയുമായിട്ടും എഫുമായിട്ടും ഡയറക്റ്റ് കണക്ഷൻ ഇല്ല സോ ഇൻഫിനിറ്റീവ് വാല്യൂ കൊടുത്തിരിക്കുന്നു ഇനി അടുത്ത സ്റ്റേപ്പിലേക്ക് പോവുകയാണ് ഇൻ ദി അബോ ടേബിൾ വി ഒബ്സേർവ് ദാറ്റ് വെട്ടക്സ് ഡി കണ്ടെയ്ൻ ദി ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ഇൻ സ്റ്റെപ്പ് വൺ ദ ഫോർ ഇറ്റ് ഈസ് ആഡ് ഇൻ എൻ നൗ വി നീഡ് ടു ഡിറ്റ മൈൻ എ ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ത്രൂ ഡി വെട്ടക്സ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേബിളിൽ നിന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ള വെർടെക്സ് ഏതാണ് എന്നുള്ളത് ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ളത് ഏതാണ് ഡി അപ്പം നമ്മൾ എ ആണ് ആദ്യമേ റൂട്ടായിട്ടെടുത്തത് എയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള എല്ലാ നൈബർ നോഡ്സിൻ്റെയും പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക ഇനി അടുത്ത റൂട്ടിനോട് നമുക്ക് സെറ്റ് ചെയ്യണം അടുത്ത റൂട്ടിനോട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ടേബിളിൽ നോക്കി ഏറ്റവും മിനിമം കോസ്റ്റ് വന്ന് വന്നിട്ടുള്ള പാത്ത് ഏതാണെന്ന് നോക്കുക അതേതാണ് ഡി അല്ലേ വന്നിരിക്കുന്നത് ഡിയുടെ വാല്യൂ വൺ ആണ് ബാക്കി ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടു ആയിരുന്നു ദൻ സിയിലേക്കുള്ള കോസ്റ്റ് ഫൈവ് ആയിരുന്നു സോ ഡിയിലേക്കുള്ള കോസ്റ്റ് വണ് അപ്പോൾ ഇത് മിനിമം ഏതാണ് വണ്ണ് സോ അടുത്ത റൂട്ടായിട്ട് നമ്മൾ ഏതാണ്ട് ഏതിനെയാണ് സെറ്റ് ചെയ്യുക വണ്ണിനെ വേണം സെറ്റ് ചെയ്യാൻ ഓക്കെ ഇനി കാൽക്കുലേറ്റിംഗ് ഷോർട്ടസ്റ്റ് പാത്ര ഫ്രം അടുത്ത് വണ്ണായിട്ട് സെറ്റ് ചെയ്തു ഇനി നൗ വി നീ ടു ഡിറ്റർമൈൻ ദി ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ത്രൂ വെട്ടെക്സ് ഡി എ വെട്ടെക്സ് ഡി വഴി എ ടു ബിയിലേക്കും എ ടു സിയിലേക്കും നമുക്ക് പോകണം അതുപോലെ ഇപ്പോൾ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഡി കണ്ടുപിടിച്ചു ഇനി നമുക്ക് നോക്കുക ഈ ഒരു ഫിഗറിൽ നോക്കുമ്പം ഡിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഉള്ളത് ഡി ടു എ ഉണ്ട് ഡി ടു ബി ഉണ്ട് ഡി ടു സി ഉണ്ട് ഡി ടു ഇ ഉണ്ട് അപ്പം ഫാസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെയും പാത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ് കാൽക്കുലേറ്റിംഗ് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു ബി അപ്പോൾ ആദ്യമേ യിൽ നിന്നും ബിയിലേക്കുള്ള കണ്ടുപിടിച്ചു ഇനി അതിലും ചെറിയ കോസ്റ്റ് വരുമോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാൽക്കുലേറ്റിംഗ് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു ബിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വെട്ടെക്സ് ഏതാണ് ബി ആണ് അല്ലേ ഡബ്ല്യു ഏതാണ് നമ്മുടെ റൂട്ട് റൂട്ടിനോട് ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഡി ഓഫ് ബി ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പോവുകയാണ് മിനിമം ഓഫ് ഡി ഓഫ് ബി കോമ ഡി ഓഫ് ഡി പ്ലസ് സി ഓഫ് ഡി കോമ ബി അതായത് മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഡിസ്റ്റൻസ് ഫ്രം വെട്ടെക്സ് ബി ബിയിലേക്കുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് എങ്ങനെ മിനിമം ഓഫ് ഡി ഓഫ് ബി ഇപ്പോൾ കറൻ്റായിട്ട് ഡി ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ് ബി യുടെ വാല്യൂ കോസ്റ്റ് എത്രയാണ് എ ടു ബി എയിൽ യിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടൂവ് കോമ ഡി ഓഫ് ഡി ഡി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിടെ കണ്ടുപിടിച്ചു പ്രീവിയസ് ടേബിളിൽ ഏറ്റവും മിനിമം വാല്യൂ വന്നിരിക്കുന്ന ഏത് പാത്തിനാണ് ഡി ഓഫ് ഡിക്ക് ആണ് വൺ ആണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ഓഫ് ഡി വൺ പ്ലസ് കോസ്റ്റ് ഓഫ് ഡി കോമ ബി ഡിയിൽ നിന്നും ബിയിലേക്കുള്ള കോസ്റ്റ് എത്ര വരും ടൂർ ഓക്കെ അപ്പോൾ ഇത്രയും ഓർക്കുക പ്രീവിയസ് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചത് അതുപോലെ പ്രീവിയസ് നോഡിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കാൻ പ്രീവിയസ് നോട്ടിലേക്ക് നോക്കുമ്പോൾ മിനിമം കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും ഡി ഒഫ് ബി ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഒഫ് ഡി കോം ഡി ഒഫ് ബി കോമ ഡി ഓഫ് ഡി പ്ലസ് ഡി കോസ്റ്റ് ഓഫ് ഡി ഓഫ് ബി ഇത് മറന്നു പോകരുത് പ്രീവിയസ് ടേബിളിലേക്ക് നോക്കി വേണം ഡിസ്റ്റൻസ് ഓഫ് ഏറ്റവും മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഡി ഓഫ് ബി ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഓഫ് ബി കോമ ഡി ഓഫ് ഡി ഡി ഓഫ് ഡി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറണ്ട് നോഡ് ഏതാണോ അത് ഡി ഓഫ് ഡി പ്ലസ് ദെൻ സി ഓഫ് ഡി കോമ ബി കോസ്റ്റ് ഓഫ് ഡി കോമ ബി ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് ടു കോമ വൺ പ്ലസ് ടു മിനിമം കോസ്റ്റ് ടു കോമ ത്രീ വരും ഇതിലേതാണ് നമുക്ക് മിനിമം ടു കോമാ ത്രീയിൽ മിനിമം ടു വരും ദ ഫോർ ദി കറണ്ട് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു ബി ഈസ് ടു വാല്യു വട്ട് ഈസ് എ വാല്യൂ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏത് തന്നെ വരും ബി എ ടു ബി എന്ന് പറയുന്നത് ടു തന്നെ വരും ക്ലിയർ ആയോ ഓക്കെ എന്ന് വിശ്വസിക്കുന്നു ഇനി നോക്കുക ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഡിയുടെ വാല്യൂ ഡി വഴി പോവുകയാണ് എങ്കിൽ ടു പ്ലസ് വൺ ത്രീ ആണ് വരുന്നത് പക്ഷേ ഡയറക്റ്റ് കോസ്റ്റ് ടു ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ ടു ആണോ ത്രീ ആണോ വലുത് ചെറുത് ടു സോ മിനിമം കോസ്റ്റ് ടു ആണ് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കണം കാൽക്കുലേറ്റിംഗ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു സി എയിൽ നിന്നും സിയിലേക്കുള്ള എ ടു സിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ആൻഡ് ഇക്വേഷൻ ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് ഓഫ് എ ടു സി എന്ന് പറയുന്നത് ഏതാണ് ഡി ഓഫ് സി ഈക്വൾ ടു മിനിമം ഓഫ് ഡി ഓഫ് സി കോമ ഡി ഓഫ് ഡി പ്ലസ് സി ഓഫ് ഡി കോമ സി ഓക്കെ നമുക്ക് നോക്കാം ഡി ഓഫ് സി ഡി ഓഫ് സി എത്രയാണ് ഡി ഓഫ് സി ഡി ഓഫ് സിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് വരിക ഫൈവ് അല്ലേ പ്രീവിയസ്റ്റേബിളിൽ നോക്കുക ഡി എഫ് സിയുടെ വാല്യു ഫൈവ് വന്നു കോമ ഡി എഫ് ഡിയുടെ വാല്യു എത്രയാണ് വൺ പ്ലസ് കോസ്റ്റ് ഓഫ് ഡി ഒഫ് സി ഡിയിൽ നിന്നും സിയിലേക്കുള്ള കോസ്റ്റ് എത്ര വരും ത്രീ വരും സോ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഫൈവ് കോമ വൺ പ്ലസ് ത്രീ ഫൈകോമ ഫോർ ദാറ്റ് ഈസ് മിനിമം വാല്യൂ ഏതാണ് ഫോർ ദ ഫോർ ഇത് കറണ്ട് ഷോർട്ടസ്റ്റ് പാത്തു പ്രം എ ടു സി ഈസ് ഫോർ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് എ ടു സി എന്ന് പറയുന്നത് ഫോർ ആണ് നോക്കാം എ യിൽ നിന്നും സിയിലേക്ക് എത്താൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഫൈവ് ആയിരുന്നു ഇനി നോക്കിയേ എക്ക് ഡി വഴി സിയിലേക്ക് പോകത്തില്ലേ പോകാം മിനിമം കോസ്റ്റ് എത്ര വരും ത്രീ പ്ലസ് വൺ ഫോർ വരും അപ്പം ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റ് ആണ് വരിക ഓക്കെ നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു ഇ സി നമ്മുടെ ഡി യുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇയിലേക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഡി ഓഫ് ബി ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഓഫ് ഇ കോമ ഡി ഓഫ് ഡി പ്ലസ് ഡി ഒഫ് ഇ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ഡി ഓഫ് ഇ പ്രീവിയസ് ടേബിളിലേക്ക് നമുക്ക് നോക്കാം ഡി ഓഫ് ഡിയുടെ വാല്യു എത്രയാണ് ഡി ഓഫ് ഇയുടെ വാല്യു ഇൻഫിനിറ്റീവ് അല്ലേ സോ ഹിയർ ഇൻഫിനിറ്റീവ് കോമ വാട്ട് ഇസ് എ വാല്യു ഓഫ് ഡി ഓഫ് ഡി വൺ ദെൻ കോസ്റ്റ് ഓഫ് ഡി ഓഫ് ഇ എന്താണ് കോസ്റ്റ് ഓഫ് ഡി ഓഫ് ഇ എന്ന് നോക്കിക്കെ ഡിയും ഇയും തമ്മിലുള്ള കോസ്റ്റ് എത്രയാണ് വണ്ണ് സോ നമുക്ക് എങ്ങനെ കിട്ടും ഇൻഫിനിറ്റീവ് കോമ വൺ പ്ലസ് വൺ മിനിമം ഓഫ് ഇൻഫിനിറ്റീവ് കോമ വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റീവ് ടൂവും വരുമ്പോൾ അത് മിനിമം വാല്യൂ ഏതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ടൂ ആയിട്ട് ദി കറണ്ട് ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ എന്ന് പറയുന്നത് എത്ര വരും എ ടു ഇ എയിൽ യിൽ നിന്നും ഇയിലേക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഡി വഴി പോകാം വാല്യൂ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്തിച്ചേർന്നു മിനിമം കോസ്റ്റ് കോസ്റ്റ് പാത്ത് പാത്ത് എ ടു ബി എന്ന് പറയുന്നത് ടൂ ആണ് ദെൻ ടു എന്ന് പറയുന്നത് ആണ് ദെൻ ടു എന്ന് പറയുന്നത് എത്രയാണ് പ്ലസ് വൺ ടു ആണ് അപ്പം നമ്മൾ അത്രയും കണ്ടുപിടിച്ചു എ യിൽ നിന്നും ബിയിലേക്കും അതുപോലെ തന്നെ സിഇയിലേക്കും ഇയിലേക്കും പോകാനുള്ള പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു ദി വെട്ടക്സ് ഡി ഹാസ് നോ ഡയറക്റ്റ് ലിങ്ക് ടു വെട്ടക്സ് ഇ ദ ഫോർ ദി വാല്യൂ ഓഫ് ഡി ഓഫ് എഫ് ഈസ് ഇൻഫിനിറ്റി അതായത് വെട്ടക്സ് ഡിക്ക് ഡയറക്റ്റായിട്ട് എഫുമായിട്ട് കണക്ഷൻ ഇല്ല അപ്പം അങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഏത് വാല്യൂ ആണ് കാണിക്കുക ഇൻഫിനിറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നത് അപ്പം സ്റ്റെപ്പ് എണ്ണിൽ നമ്മൾ ഇത്രയുമാണ് കണ്ടുപിടിച്ചത് സ്റ്റെപ്പ് എണ്ണിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിച്ചു എ യിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടു എന്ന് കണ്ടുപിടിച്ചു എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈവ് എന്ന് കണ്ടുപിടിച്ചു എ യിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് വണ്ണ് കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഒരു സ്റ്റെപ്പിൽ നിന്നും ഏറ്റവും മിനിമം കോസ്റ്റ് വന്ന വാല്യു ഏതായിരുന്നു ഡി ടു ഡി ആയിരുന്നു സോ അതിനെ നമ്മൾ റൂട്ട് നോഡായിട്ട് കണ്ടുപിടിച്ചു റൂട്ട് നോഡായി കണ്ടുപിടിച്ചപ്പോൾ എ യ്ക്ക് എയിൽ നിന്നും ഡി വഴി ഓക്കെ അല്ലേ നോക്കുക ഡിസ്റ്റൻസ് ഓഫ് ഇവിടെ റൂട്ടിനോട് ഏതായിരുന്നു ആദ്യമേ എ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നപ്പോൾ ആദ്യത്തെ എയും കൂടത്തിൽ ഏതും കൂടെ വന്നു ഡി എക്ക് ഡി വഴി പോകാവുന്ന അങ്ങനെയാണ് ഓർക്കേണ്ടത് എക്ക് ഡി വഴി പോകാവുന്ന മിനിമം കോസ്റ്റ് അല്ലേ അപ്പം എ യും ഡിയും വന്നു ഇനി നോക്കിക്കേ ഡി എ ടു ഡി നോക്കിയപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചു ഏതാണ് എ ഈ ഒരു ഫിഗർ റപ്രസെൻറ്റേഷനിൽ എക്ക് ഡി വഴി ബിയിൽ എത്തിച്ചേരണമെങ്കിൽ ആണ് പക്ഷേ എക്ക് ഡയറക്റ്റ് ബിയിലേക്ക് പോകാം മിനിമം കോസ്റ്റ് എത്ര വരും ടു ആണ് സോ നമ്മളിവിടെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു മിനിമം കോസ്റ്റ് എ ടു ബി മിനിമം കോസ്റ്റ് ടു ആണ് ഏത് വഴി എ വഴി മനസ്സിലായോ എ വഴി എ ടു ബി ഡയറക്റ്റ് കണക്ഷൻ ഇനി ഡി ടു സി ഡി കെ ഡി വഴി സിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യു ഏതാണ് ഫോർ ഫോർ ഡി ഡി ടു സി എ ഡി സി നാല് കിട്ടും അല്ലേ എ യിൽ നിന്ന് ഡിയിൽ എത്തിച്ചേർന്ന് ഡിയിൽ നിന്നും സിയിലേക്ക് എത്തിച്ചേർന്നു ടോട്ടൽ കോസ്റ്റ് നാല് ഇനി നമ്മൾ കണ്ടുപിടിക്കേതായിരുന്നു എയിൽ നിന്ന് ഡിയിൽ എത്തിച്ചേർന്ന് ഡിയിൽ നിന്നും ഇയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ കോസ്റ്റ് എത്ര വന്നു രണ്ട് ക്ലിയർ ആയോ അപ്പോൾ രണ്ട് ലൈന് കഴിഞ്ഞു അടുത്താണ് സ്റ്റെപ്പ് ത്രീ ഇൻ ദി അബോ ടേബിൾ വി ഒബ്സേർവ് ദാറ്റ് ബോത്ത് ഇ ആൻഡ് ബി ഹാവ് ദി ലീസ്റ്റ് കോസ്റ്റ് പാർട്ടി അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റ് രണ്ടുണ്ട് ഫോറുണ്ട് രണ്ടുണ്ട് രണ്ട് രണ്ട് വന്നിട്ടുണ്ട് ലെറ്റ്സ് കൺസിഡർ ദി ഇ വെട്ടക്സിനാവും നൗ വി ആൻഡ് ദി ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ഓഫ് റിമൈനിങ് വെട്ടക്സ് ത്രൂ ഇ അപ്പം നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു എയിയുടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് റൂട്ട് എ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് സോ ഇനി അതിനെ നോക്കണ്ട ഇനി മിനിമം കോസ്റ്റ് ഏതിലാണ് വരുന്നത് നാലാണോ രണ്ടാണോ രണ്ട് അതേതിൻ്റെ വാല്യൂ ആണ് ഇ അല്ലേ അപ്പം ഇ ആണ് നമ്മൾ അടുത്ത വെട്ടക്സ് ആയിട്ട് റൂട്ടായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പം റൂട്ടായിട്ട് കണ്ടുപിടിച്ചു അതിൽ നിന്നും ഓരോ എ ടു ബിയിലേക്കും എ ടു സിയിലേക്കും എ ടു എഫിലേക്കുമുള്ള മിനിമം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പം ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഏത് എഴുതണം ആദ്യത്തെ സ്റ്റെപ്പിൽ എ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ എ ഡി വന്നു മൂന്നാമത്തെ സ്റ്റെപ്പിൽ എ ഡി ഇ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എക്ക് ആദ്യത്തെ നമ്മൾ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് എ ഡി ഡിയിൽ എ വഴി തന്നെ ഡയറക്റ്റ് പോയാൽ മതി ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങാം എ ടു ബി എ ടൂ ബിയിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ഡി ഓഫ് ബി ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഓഫ് ബി കോമ ഡി ഓഫ് ഇ പ്ലസ് സി കോസ്റ്റ് ഓഫ് ഇ കോമ ബി ഓക്കെ അപ്പം നമ്മൾ ഡിസ്റ്റൻസ് ഇവിടെ നോക്കുക ഡി ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ് ഡി ഓഫ് ബിയുടെ വാല്യൂ ടു ആണ് കോമ ഡി ഓഫ് ഇ ഡി ഓഫ് ഇ എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ റൂട്ടിനോട് ഇ ആണ് ഇയുടെ കോസ്റ്റ് ടു ആണ് ഓക്കെ ടു പ്ലസ് ഇ ഓഫ് ബി ഇക്കും ബിക്കും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ ഫിഗറിലേക്ക് നോക്കുക ഇ റ്റു ബി ഇ റ്റു ബി ഇ റ്റു ബിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല സോ ഇൻഫിനിറ്റീവ് ഓക്കെ ഇ റ്റു ബിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റീവ് അപ്പോൾ സോ ടു കോമ ടു പ്ലസ് ഇൻഫിനിറ്റീവ് വരുമ്പോൾ ഇൻഫിനിറ്റീവ് വരും മിനിമം കോസ്റ്റ് ടു ആയിട്ട് കണക്റ്റു അവിടെ നമുക്ക് കിട്ടി എ ടു ബി ആയിരിക്കും ഏറ്റവും മിനിമം കോസ്റ്റ് രണ്ടെന്ന് എ ടു സിയിലേക്ക് പോകുന്നു ഡി ഓഫ് ബി ഈക്വൽ ടു മിനിമം ഓഫ് ഡി ഓഫ് സി കോമ ഡി ഓഫ് ഇ പ്ലസ് സി ഓഫ് ഇ കോമ സി ഡി ഒഫ് സിയുടെ വാല്യൂ എത്രയാണ് ഡി ഒഫ് സിയുടെ വാല്യു ഫിഗറിൽ നോക്കുമ്പോൾ ഫോർ എന്ന് കാണുന്നു ഫോർ കോമ ഡി ഒ വാല്യു ടു ആണ് ടു പ്ലസ് ഇ ഒഫ് സി ഡി ഡിസ്റ്റൻസ് ഓഫ് ഇ സി ഇ എം സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാണ് ഇ എം സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരിക ഇ എം സിയും ഉള്ള ഡിസ്റ്റൻസ് വണ്ണ് വരുന്നു അല്ലേ അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം എന്താണ് ടു ഫോർ കോമ ടു പ്ലസ് വൺ ത്രീ കിട്ടും ഫോർ കോമ ത്രീയ ഇത് മിനിമം കോസ്റ്റ് ആണ് സോ എ ടു സിയുടെ ഡിസ്റ്റൻസ് ആണ് അതുപോലെ എ ടു എഫിൻ്റെ ഡിസ്റ്റൻസ് ഫോർ ആയിട്ട് കണ്ടുപിടിച്ചു നമ്മൾ ടേബിൾ അപ്ഡേഷൻ ചെയ്യാൻ പോവുകയാണ് എ ടു ബിയുടെ ഡിസ്റ്റൻസ് ടു കോമ എം ഡി നോക്കുക എ ടു സിയുടെ ഡിസ്റ്റൻസ് ത്രീ ത്രീ കോമ ഇ എക്ക് ഇ വഴി പോകാനുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത് ത്രീയെ അതുപോലെ തന്നെ ഡി എ ടു എഫിൻ്റെ ഡിസ്റ്റൻസ് ഫോർ കോമ ഇ എന്നും കണ്ടുപിടിച്ചു ഓക്കെ ഇനി സ്റ്റെപ്പ് ഫോറിൽ നോക്കുക ഇത് മിനിമം വരുന്ന ഏതിനാണ് ഇവിടെ ഇൻ ദി അബോ ടേബിൾ ബി ഒബ്സേർവ് ബി വെട്ടക്സ് ആസ്തിൽ ഈസ്റ്റ് കോസ്റ്റ് പാത്തിൻ ത്രീ നമ്മളിവിടെ നോക്കുക ടു ഉണ്ട് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ടു ഇതിൻ്റെയായിരുന്നു എയുടെ ആയിരുന്നു ബി ആസ് ദി ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ഇന്ന് ത്രീ സ്റ്റെപ്പ് ത്രീയിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് പാത്ത് വരുന്ന ഏതിനാണ് ബിക്ക് ആണ് വരുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളടുത്ത് റൂട്ടിനോടായിട്ട് ഏതിനെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബി എ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ അതിൽ നിന്നും എ ടു സിയും എ ടൂ എഫും കണ്ടുപിടിച്ചു ഫൈനൽ നമ്മൾ കിട്ടുമ്പോൾ എങ്ങനെ കിട്ടും എ എ ഡി അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വണ്ണിൽ നോക്കുക എ ആയിരുന്നു റൂട്ട് അപ്പം എക്ക് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടുവ് എക്ക് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈവ് എക്ക് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് വണ് അടുത്ത റൂട്ട് എ ഡി വൈ അപ്പം എ യ്ക്ക് എ യക്ക് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടുവ് എക്ക് ഡി വഴി സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർ എക്ക് ഡി വഴി ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് ടു അടുത്ത റൂട്ട് ഇ സെറ്റ് ചെയ്തു എക്ക് എ വഴി എ ടു ബി ഡിസ്റ്റൻസ് ടു തന്നെയാണ് എ യ്ക്ക് ഡിയിൽ ചെന്നിട്ട് ഡിയിൽ നിന്നും ഇയിൽ ചെന്നിട്ട് ഇയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ത്രീ ദെൻ അതുപോലെ എക്ക് ഇ വഴിയുള്ള ഡിസ്റ്റൻസ് എഫിൽ എത്തിച്ചേരുന്ന ഡിസ്റ്റൻസ് ഫോർ അടുത്ത റൂട്ടിനോടായിട്ട് ബി ആയിട്ടാണ് കൺസിഡർ ചെയ്തത് സോ എക്ക് എന്നാ ഈ വഴി സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ത്രീയെ അതുപോലെ തന്നെ എക്ക് ഈ വഴി എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോറും കണ്ടുപിടിച്ചു അടുത്തത് ഇതിൽ നിന്ന് മിനിമം കോസ്റ്റ് വന്നിരിക്കുന്ന ഏതിനാണ് മിനിമം കോസ്റ്റ് സീ വട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു സോ ത്രീയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മിനിമം കോസ്റ്റ് സിക്ക് ആണ് ത്രീ ആണോ ഫോർ ആണോ ചെറുത് ത്രീ അപ്പോൾ അടുത്ത വെട്ടസ് ആയിട്ട് നമ്മൾ സീനെ എടുക്കുന്നു ആയിട്ട് സീനെ എടുക്കുന്നു അവിടെ നിന്നും എ ടു എഫ് എല്ലാത്തിലേക്കുള്ള ഡയറക്ടറും കണക്ഷൻ ചെയ്യും എ ടു ബിയും എ ടു സിയും എ ടൂ ഡിയും എ ടു ഇയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ടു എഫ് ആണ് എ ടു എഫ് കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും എത്തിച്ചേരുന്ന ഫൈനൽ കോസ്റ്റ് ഫോർ കോമ ഇ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇപ്പോൾ എക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എക്ക് ബിയിലേക്കുള്ള ഏറ്റവും മിനിമം കോസ്റ്റ് എത്രയാണ് ടൂ ആണ് എക്ക് സിയിലേക്ക് ഈ വഴി പോകാം മിനിമം കോസ്റ്റ് ത്രീ ആണ് എ യ്ക്ക് ഡിയിലേക്ക് ഡി ഡയറക്റ്റ് കണക്ഷനുണ്ട് മിനിമം കോസ്റ്റ് വണ് എക്ക് ഇയിലേക്ക് ഡി വഴി പോകാം മിനിമം കോസ്റ്റ് ടൂ ആണ് എക്ക് എഫിലേക്ക് ഇ വഴി പോകാം മിനിമം കോസ്റ്റ് ഫോർ ആണ് ഇതാണ് നമ്മൾ ഫൈനൽ ടേബിളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുത്ത് ഈ ഒരു ഗ്രാഫ് വരച്ച് നിങ്ങൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു നോക്കുക കാണാതെ പഠിക്കാൻ നിൽക്കരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണിത് ഡിജിസ്ട്രാ അൽഗോരിതം ഇത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ് അൽഗോരിതം എന്ന് എക്സാമിളിന് ചോദിക്കുക തന്നെ ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ സ്റ്റഡിയബിൾ താങ്ക് യു